പൗരത്വം തെളിയിക്കണമെന്ന്, ഞങ്ങൾ ഇന്ത്യക്കാരാണെന്ന് തെളിയിക്കണമെന്ന്, അതിനുള്ള രേഖകൾ ഹാജരാക്കണമെന്ന് ഞങ്ങൾ പറയുന്നത്. ഒരു രേഖയും ഞങ്ങളുടെ കയ്യിൽ ഹാജരാക്കാനില്ലെങ്കിൽ ഞങ്ങൾ ഇന്ത്യക്കാരല്ലെന്ന് തെളിയിക്കാനുള്ള എന്തു രേഖയാണ് RSS-കാരന്റെ ഭരണകൂടത്തിന്റെ കയ്യിലുള്ളത് എന്ന് വ്യക്തമാക്കാൻ നിങ്ങൾ തയ്യാറാവണം. എന്തു രേഖയാണ് ഞങ്ങൾ ഇന്ത്യക്കാരല്ലെന്ന് തെളിയിക്കാൻ നിങ്ങളുടെ മുമ്പിലുള്ളത്? ഞങ്ങൾ ഈ രാജ്യത്ത് ജനിച്ചിട്ടില്ലെന്ന്, ഞങ്ങൾ ഈ രാജ്യത്ത് വളർന്നിട്ടില്ലെന്ന്, ഞങ്ങൾ ഈ രാജ്യക്കാരല്ലെന്ന് തെളിയിക്കുന്ന എന്തു രേഖയാണ് RSS-കാരന്റെ കയ്യിലുള്ളത്? ഇന്ത്യ ഇന്ന് നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്, രാജ്യത്തെ യഥാർത്ഥ പ്രശ്നങ്ങളെ മൂടിവെക്കാൻ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് ഒരു ഗവൺമെന്റ് കാര്യങ്ങളെ കൊണ്ടുപോവുകയാണ്. രാജ്യത്ത് ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ്? അടിസ്ഥാനപരമായ പ്രശ്നം നിങ്ങളുടെ അടുക്കളകൾക്കകത്ത് നടക്കുന്ന പട്ടിണിയാണ്, കരയുന്ന കുട്ടികളാണ്, മണ്ണ് വാരി തിന്നുന്ന കുട്ടികളാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്. ഒരു ഭരണകൂടം നോട്ട് നിരോധനം നടത്തി ഇതിലൂടെ നരേന്ദ്രമോദി ഭയപ്പെടുത്താൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു, സംഘപരിവാർ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഭയന്ന് മുട്ടുപിറക്കാത്ത തെരുവുകളാണ് ഇന്ത്യ മഹാരാജ്യത്തിനുള്ളത് എന്ന് അമിത്ഷയും നരേന്ദ്രമോദിയും സംഘപരിവാറും ഇനിയും പഠിക്കാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് സമീപകാല വർത്തമാനകാലത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. പാർലമെന്റിൽ ചുട്ടെടുക്കാം, ബില്ലുകൾ ചുട്ടെടുക്കാം, ഒരു രാജ്യത്തെ തന്നെ തകർക്കാൻ മാത്ര പാകത്തിലുള്ള എല്ലാ ബില്ലുകളും ഒരുപക്ഷെ രാജ്യസഭയിൽ, ഇന്ത്യയുടെ പാർലമെന്റിനകത്ത്, ലോകസഭയിൽ, പാർലമെന്റിൽ നിങ്ങൾക്ക് ചുട്ടെടുക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ അതുമായി ഒരു ജനതയുടെ നെഞ്ചത്തേക്ക് കയറി വന്നാൽ നിങ്ങൾക്കിവിടെ സ്ഥാനമില്ലെന്ന് പറയാൻ ഞങ്ങൾക്ക് അധിക സമയം വേണ്ടിവരില്ലെന്ന് ഇന്ത്യയുടെ തെരുവുകളിൽ നിന്ന് വിളിച്ചു പറയുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ബഹുമാന്യനായ അബ്ദുറഹ്മാന്റെ അടുത്താണ് നമ്മുടെ ഈ വേദിയിലെത്തിയിട്ടുണ്ട്. അസമിലും മണിപ്പൂരിലുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമരമുണ്ട്. ആ സമരമുറ ഇന്ത്യക്ക് വേണ്ടി നടക്കുന്ന സമരമാണ്. രാജ്യത്തിന്റെ തെരുവുകൾ പ്രക്ഷുബ്ധമായി രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയുന്നത് നിരാശപ്പെട്ട് പിന്മാറാനല്ല, ശുഭപ്രതീക്ഷയുടെ ദിനങ്ങൾ തന്നെയാണ് സമര പോരാളികളുടെ മുൻപിലുള്ളത് എന്ന് വിളിച്ചു പറയാൻ കൂടിയാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ഈ സമരം ഇവിടെ നിന്ന് തുടക്കം കുറിക്കുന്നത്. രാജ്യം ഒരു വലിയ ഭീതിയുടെ മുമ്പിലേക്കല്ല, മറിച്ച് രാജ്യത്ത് അതിസങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക് ഒരു ഭരണകൂടം രാജ്യത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. 1925 മുതൽ ആസൂത്രണം ചെയ്ത ഒരു അജണ്ടയുണ്ട്, ഇന്ത്യയുടെ പ്രിയപ്പെട്ട രാഷ്ട്രപിതാവിന്റെ നെഞ്ചിലേക്ക് വെടിയുണ്ട എതിർത്ത ഒരു അജണ്ട. ആ അജണ്ട ഇന്ത്യയിൽ ഭയപ്പെട്ടത് ആരെയാണ്, ഇന്ത്യയിൽ ഭയപ്പെടുത്താൻ ശ്രമിച്ചത് ആരെയാണ്? ഒരു വിഭാഗം ഇന്ന് വിളിച്ചു പറയുന്നത് മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുന്നു എന്നാണ്. മുസ്ലിങ്ങളെയല്ല സംഘപരിവാർ ഭയപ്പെട്ടത് ചരിത്രത്തിൽ ഒരിക്കലും. മുസ്ലിങ്ങളെയല്ല ഭയപ്പെടുത്താൻ ശ്രമിച്ചത്, മറിച്ച് അവർ ഭയപ്പെട്ടത് ഈ രാജ്യത്തെ ഹൈന്ദവ സംസ്കാരത്തെയാണ്. ഞാനൊരു ഹിന്ദുവാണെന്ന് അഭിമാനത്തോടുകൂടെ വിളിച്ചു പറയുകയും, ഞാൻ ഒരു ഹിന്ദുവാണെന്ന് വിളിച്ചു പറയുകയും എന്റെ മുസ്ലിം സഹോദരന്മാർ, എന്റെ രാജ്യത്തെ മുസ്ലിങ്ങൾ അവരുടെ സഹോദരങ്ങളാണ് എന്ന് അഭിമാനപൂർവ്വം വിളിച്ചു പറയുകയും ചെയ്ത ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് തന്റെ അവസാനത്തെ ശ്വാസത്തിലും പറഞ്ഞത് ഹരേ റാം 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 എന്ന് ചൊല്ലിച്ചുകൊണ്ടാണ് ബിർള മന്ദിരത്തിന്റെ മുറ്റത്ത് RSS-കാരന്റെ വെടിയുണ്ടയുടെ മുമ്പിൽ തന്റെ ജീവിതം സമർപ്പിക്കേണ്ടി വന്നത് ഇന്ത്യയുടെ പ്രിയപ്പെട്ട ഗാന്ധിക്ക്. ആ ഗാന്ധി ഉയർത്തിപ്പിടിച്ച ഒരു ഹൈന്ദവ സംസ്കാരമുണ്ട്, ആ ഗാന്ധി ഉയർത്തിപ്പിടിച്ച ഒരു മാനവ സംസ്കാരമുണ്ട്, ആ ഗാന്ധി ഉയർത്തിപ്പിടിച്ച ഹൈന്ദവതയിലൂന്നിയ ഒരു അഹിംസയുടെ സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തെയാണ് RSS ഭയപ്പെട്ടത്. ആ സംസ്കാരം ഇല്ലാതെയാക്കണമെന്നാണ് 72 വയസ്സു പിന്നിട്ട ഒരു മനുഷ്യന്റെ നെഞ്ചിൻ കൂട് തകർക്കുന്നതിലൂടെ ഈ രാജ്യത്തെ ഫാഷിസ്റ്റുകൾ RSS-കാർ അന്ന് സ്വപ്നം കണ്ടത് അതാണ്. ഇന്നും RSS ഭയപ്പെടുന്നത് എന്തിനെയാണ്? ഇന്നും RSS ഭയപ്പെടുന്നത് രാജ്യത്ത് ഉണർന്നു വരുന്ന ഈ രാജ്യത്തെ ഹൈന്ദവ സംസ്കാരം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു മാനവിക മൂല്യമുണ്ട്. ആ മാനവിക മൂല്യത്തെയാണ്, മാനവിക മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ഹൈന്ദവ സംസ്കാരത്തെയാണ് ഇന്നും RSS ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ബില്ലുകൾ കൊണ്ടുവരികയാണ്, ബില്ലുകൾ കൊണ്ടുവരികയും നിങ്ങളുടെ പൗരത്വം തെളിയിക്കണമെന്ന് ഒരു ജനതയോട് നിരന്തരം അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ആരുടെ പൗരത്വമാണ്, ആരുടെ മുമ്പിലാണ് തെളിയിക്കേണ്ടത്, ആരുടെ മുമ്പിലാണ് തെളിയിക്കേണ്ടത്? ബ്രിട്ടീഷുകാരൻ രണ്ടു ദിവസം ബ്രിട്ടീഷുകാരൻ ജയിലറുകൾക്കുള്ളിലാക്കിയപ്പോ മൂന്നാമത്തെ ദിവസം ഇനി മുതൽ എന്റെ ജീവിതകാലം മുഴുവൻ RSS-കാരന് പാദസേവ ചെയ്യാം എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത് മാപ്പെഴുതി കൊടുത്ത് ജയിലിൽ വിട്ടവനാണോ രാജ്യത്ത്
പൗരത്വം തെളിയിക്കേണ്ടത് അതല്ല. ഞങ്ങൾ ഈ രാജ്യത്ത് ഈ രാജ്യം വിഭജിക്കുന്ന ഒരു കാലം വന്നപ്പോ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോ, അതല്ലെങ്കിൽ ഖബർസ്ഥാൻ നിങ്ങൾ തെരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞപ്പോ, ഞങ്ങള് ഈ രാജ്യത്തിന്റെ ആറടി മണ്ണിലേക്ക് പോയാലും ഇന്ത്യ വിട്ടുപോകാൻ ഞങ്ങൾ ഒരുക്കമല്ലെന്ന് പറഞ്ഞ ഒരു ജനതയാണോ? ആരാണ് പൗരത്വം തെളിയിക്കേണ്ടത് എന്ന ചോദ്യം മുഴച്ചു നിൽക്കുകയാണ്. ആ ചോദ്യത്തിന്റെ കൂടെയാണ് ഇന്ത്യ നിൽക്കുന്നത്. ഇന്ത്യയുടെ തെരുവുകൾ ഇന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ജനതയ്ക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് വേണ്ടിയുള്ള സമരങ്ങളാണ്, അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ് ഇന്ത്യ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. പൗരത്വം തെളിയിക്കണമെന്ന് ഞങ്ങൾ ഇന്ത്യക്കാരാണെന്ന് തെളിയിക്കണമെന്ന്, അതിനുള്ള രേഖകൾ ഹാജരാക്കണമെന്ന് ഞങ്ങൾ പറയുന്നത്. ഒരു രേഖയും ഞങ്ങളുടെ കയ്യിൽ ഹാജരാക്കാനില്ലെങ്കിൽ ഞങ്ങൾ ഇന്ത്യക്കാരല്ലെന്ന് തെളിയിക്കാനുള്ള എന്തു രേഖയാണ് RSS-കാരന്റെ ഭരണകൂടത്തിന്റെ കയ്യിലുള്ളത് എന്ന് വ്യക്തമാക്കാൻ നിങ്ങൾ തയ്യാറാവണം. എന്തു രേഖയാണ് ഞങ്ങൾ ഇന്ത്യക്കാരല്ലെന്ന് തെളിയിക്കാൻ നിങ്ങളുടെ മുമ്പിലുള്ളത്? ഞങ്ങൾ ഈ രാജ്യത്ത് ജനിച്ചിട്ടില്ലെന്ന്, ഞങ്ങൾ ഈ രാജ്യത്ത് വളർന്നിട്ടില്ലെന്ന്, ഞങ്ങൾ ഈ രാജ്യക്കാരല്ലെന്ന് തെളിയിക്കുന്ന എന്തു രേഖയാണ് RSS-കാരന്റെ കയ്യിലുള്ളത്? ഇന്ത്യ ഇന്ന് നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്. രാജ്യത്തെ യഥാർത്ഥ പ്രശ്നങ്ങളെ മൂടിവെക്കാൻ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് ഒരു ഗവൺമെന്റ് കാര്യങ്ങളെ കൊണ്ടുപോവുകയാണ്. രാജ്യത്ത് ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ്? അടിസ്ഥാനപരമായ പ്രശ്നം നിങ്ങളുടെ അടുക്കളകൾക്കകത്ത് നടക്കുന്ന പട്ടിണിയാണ്, കരയുന്ന കുട്ടികളാണ്, മണ്ണ് വാരി തിന്നുന്ന കുട്ടികളാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്. ഒരു ഭരണകൂടം നോട്ട് നിരോധനം നടത്തിയതിലൂടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ദാരിദ്ര്യമുണ്ട്, ദാരിദ്ര്യത്തിന്റെ ജനകീയവൽക്കരണമുണ്ട്, ദാരിദ്ര്യത്തിന്റെ സാർവത്രികവൽക്കരണമുണ്ട്. അതിന്റെ കെടുതി ഇന്ത്യ അനുഭവിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ തൊഴിലില്ലായ്മ വളർന്നുകൊണ്ടിരിക്കുന്നു. രാജ്യം വലിയ പട്ടിണിയിലേക്ക് ദാരിദ്ര്യത്തിലേക്ക് പോകുമ്പോ സർക്കാർ വരികയാണ്. സർക്കാർ വന്ന് മതത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. നിങ്ങൾ മുത്തലാഖിനെ കുറിച്ച് ചർച്ച ചെയ്തോ? നിങ്ങൾ പൗരത്വത്തെ കുറിച്ച് ചർച്ച ചെയ്തോ? നിങ്ങൾ NRC-യെ കുറിച്ച് ചർച്ച ചെയ്തോ? നിങ്ങൾ ബാബറി മസ്ജിദിനെ കുറിച്ച് ചർച്ച ചെയ്തോ? എന്നാൽ രാജ്യത്തെ പട്ടിണിയെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യരുത്. രാജ്യത്തെ ദാരിദ്ര്യത്തെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യരുത്. രാജ്യത്തെ തൊഴിലില്ലായ്മയെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യരുത്. നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ മതമുണ്ട് ഇവിടെ. നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ ഡീസലിനും പെട്രോളിനും നിത്യോപയോഗ സാധനങ്ങൾക്കും വില കയറുമ്പോ നിങ്ങൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്യണ്ട. നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ ഇവിടെ മതമുണ്ട്. നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ, നിങ്ങൾക്ക് സമരം നടത്താൻ ഇവിടെ NRC-ക്കുണ്ട്. ഇവിടെ മറ്റു വിവാദങ്ങളുണ്ട്. വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു രാജ്യത്തെ കൊടിയ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയാണ് ഈ രാജ്യം ഭരിക്കുന്ന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോട്ട് നിരോധനം ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ഒരു രാജ്യത്ത് ദാരിദ്ര്യം വ്യാപകമാക്കാൻ നടത്തിയ ടെസ്റ്റ് ഡോസ്, ഒരു രാജ്യത്തെ സമ്പത്ത് കൊള്ളയടിക്കാൻ നടത്തിയ ടെസ്റ്റ് ഡോസ്, ആ ടെസ്റ്റ് ഡോസിൽ രാജ്യം നിങ്ങൾക്ക് മെരുക്കപ്പെട്ടു എന്നാണ് നിങ്ങൾ കരുതിയത്. രണ്ടാമത് മറ്റൊരു ബില്ല് കൊണ്ടുവന്നു, GST കൊണ്ടുവന്നപ്പോ നിങ്ങൾ കരുതിയത് എന്താണ്? വ്യാപകമായ പ്രക്ഷോഭങ്ങൾ കാണാതിരുന്നപ്പോ ഈ രാജ്യം BJP അനുകൂലമായി, BJP BJP നേതാക്കന്മാർക്കും മെരുക്കപ്പെട്ട ഒരു രാജ്യമായി ഇന്ത്യ മാറി എന്നാണോ നിങ്ങൾ വിചാരിച്ചത്? എന്നാൽ NRC-യിൽ നിങ്ങളുടെ ചുവടുകൾ പടച്ചിരിക്കുന്നു. രാജ്യത്തെ ജനങ്ങളെ അന്യവൽക്കരിക്കാമെന്ന്, രാജ്യത്തെ ഒരു പൗരസമൂഹത്തെ അഭയാർത്ഥികളാക്കി മാറ്റാമെന്ന് നിങ്ങൾ സ്വപ്നം കാണുമ്പോ ഈ രാജ്യത്ത് നിങ്ങൾ വെച്ച ചുവടുകൾ പടച്ചിരിക്കുന്നു എന്നാണ് ഇന്ന് അമിത്ഷാ നടത്തിയിട്ടുള്ള പ്രഖ്യാപനം ബോധ്യപ്പെടുന്നത്. നിങ്ങൾക്ക് തിരുത്തേണ്ടി വരിക മാത്രമല്ല, ആരാണ് രാജ്യദ്രോഹികളെന്ന് രാജ്യത്ത് ഇനിയും തെളിയിക്കാനിരിക്കുന്നതേയുള്ളൂ. ആരാണ് രാജ്യദ്രോഹികൾ? രാജ്യദ്രോഹികൾ ഈ രാജ്യത്തെ തകർക്കുന്നവരാണ്, ഈ രാജ്യത്തെ മർദ്ദിക്കുന്നവരാണ്, രാജ്യത്തെ പൗരസമൂഹത്തിന് സംരക്ഷണം നൽകാത്തവരാണ്, രാജ്യത്തെ പൗരസമൂഹത്തെ അന്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നവരാണ് രാജ്യത്തെ രാജ്യദ്രോഹികൾ എന്ന് പറയുന്നത്. നിങ്ങൾ ഇന്ത്യക്കാരല്ലെന്ന് രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്നവരോട് പറയുന്നു. ആരോടാണ് നിങ്ങൾ ഇന്ത്യക്കാരല്ലെന്ന് പറയുന്നത്? പേടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. NRC വരും, നിങ്ങൾ രേഖകൾ ഹാജരാക്കേണ്ടി വരും. NRC വരും, നിങ്ങൾ പൗരന്മാരല്ലാതായി മാറും. പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആരെയാണ് പേടിപ്പിക്കുന്നത്? ഞങ്ങൾ ഈ രാജ്യം സൃഷ്ടിച്ചവരാണ്, ഞങ്ങൾ ഈ രാജ്യം ഉണ്ടാക്കിയെടുത്തവരാണ്. ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് മാനു തങ്ങൾ നമ്മുടെ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങൾ ആരെയാണ് പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ലാഹോറിൽ, പാകിസ്ഥാനിൽ, കറാച്ചിയിൽ, ലാഹോറിൽ, ആ ലാഹോറിലേക്ക് പോയപ്പോ
പാകിസ്ഥാനിൽ നാല് തെക്കുബീറ് കേട്ടപ്പോ പിറ്റേ ദിവസം കിടക്കുന്ന പായമടക്കിയിട്ട് ഞങ്ങളുടെ രാജ്യത്തേക്ക് ഇന്ത്യയിലേക്ക് അഭയം തേടിയെത്തിയ പൂർവികന്മാരാണ് ബി ജെ പിയുടെ തലപ്പത്തിരിക്കുന്നത് എന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ മറന്നു പോകുന്നത്? ഖബർസ്ഥാനിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ പോകില്ലെന്ന് പറഞ്ഞവരാണ്, ഞങ്ങൾ ഈ രാജ്യത്തിന്റെ മക്കളാണെന്ന് പറഞ്ഞവരാണ്, ഈ രാജ്യത്ത് ജീവിച്ചവരാണ്, അവരെയാണ് ലാഹോറിൽ നിന്ന് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തവർ ഭയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്, പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. മുസ്ലിം യൂത്ത് ലീഗ് അസന്നിഗ്ധമായി ഒരു കാര്യം ഉറപ്പു പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കും. ഞങ്ങളുടെ കയ്യിൽ മഹാനായ കായിദമല്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അഭിമാനകരമായ അസ്തിത്വം എന്ന് പറഞ്ഞ് 1948 മാർച്ച് 10 തീയതി ഞങ്ങളുടെ കയ്യിലേൽപ്പിച്ച ഒരു പച്ച പതാകയുണ്ട്. ആ പതാകയെ സാക്ഷി നിർത്തി തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഒന്നിച്ച് ഭൂമിക്കടിയിലേക്ക് 6 മണ്ണിലേക്ക് പോകേണ്ടി വന്നാലും ഒരുത്തനും ഈ നാട് വിട്ടു പോകേണ്ടി വരില്ല ഈ പച്ച പതാകകളിടത്തോളം കാലമെന്ന് അഭിമാനത്തോടുകൂടെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഭീതി നിറക്കുന്നവരുണ്ട്, ഭയം വിതക്കുന്നവരുണ്ട്. അവരോട് ഞങ്ങൾക്ക് വിരീതമായി സൂചിപ്പിക്കാനുള്ളത്, അങ്ങനെ ഭയപ്പെടുത്തി നിങ്ങൾക്ക് ഓടിച്ചുവിടാൻ മാത്രം വേരുകൾ നഷ്ടപ്പെട്ട ഒരു ജനതയല്ല ഇവിടെ ജീവിക്കുന്നത്. ഈ മണ്ണിന്റെ നിറം നിങ്ങളൊന്ന് കളച്ചു നോക്കിയാൽ ഈ മണ്ണിന്റെ നിറം ചുകപ്പാണ്. ഈ മണ്ണിന്റെ നിറം ചുകന്നു പോയത് ഞങ്ങളുടെ പൂർവികന്മാരുടെ രക്തം കൊണ്ടാണ്, അവരുടെ ജീവിതം കൊണ്ടാണ്. അവർ ജീവൻ സമർപ്പിച്ചത്, അവർ രക്തം സമർപ്പിച്ചത് ഈ നാട്ടിലെ ഹിന്ദുവിന് വേണ്ടിയാണ്, ഈ നാട്ടിലെ മുസൽമാന് വേണ്ടിയാണ്, ഈ രാജ്യത്തെ ക്രൈസ്തവന് വേണ്ടിയാണ്, ഈ രാജ്യത്തെ മതമില്ലാത്തവന് വേണ്ടിയാണ്, ഇന്ത്യക്കു വേണ്ടിയാണ് അവരുടെ ജീവിതം സമർപ്പിച്ചത്. അവരാണ് ഈ നാട് സൃഷ്ടിച്ചെടുത്തത്. അവരുടെ നാട്ടിലേക്ക് ഒരുത്തൻ വന്നിട്ട് അവരുടെ നാട്ടിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് പൗരത്വമില്ലെന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ നിങ്ങൾ ജീവിക്കരുതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ നിങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ നാട് വിട്ടുപോകാം എന്ന് അവരോട് പറയാനുള്ള കെൽപ്പ് ഞങ്ങൾക്കുണ്ട്. ഭയം വിതക്കുകയാണ്, വല്ലാത്ത ആശങ്കയിലേക്ക് ഒരു ജനതയെ കൊണ്ടുപോയി തള്ളുകയാണ്. ഞങ്ങള് വളരെ ഉത്തരവാദിത്വത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഭയം വിതക്കുന്നവരോട് ഭയമുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നവരോട് ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നു, ഭയമുണ്ടാക്കുകയല്ല, ഈ പ്രതിസന്ധിയെ നേരിടുകയാണ് വേണ്ടത്. 1857 മുതൽ ഞങ്ങളുടെ മുമ്പിൽ പ്രതിസന്ധിയുണ്ട്. ബഹദൂർ ഷാ സഫറും ഷാബാൽ ബറേൽവിയും ഡൽഹിയുടെ ഓരത്ത് നിന്ന് ഒരു പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്ന കാലം മുതൽ, അതിനു മുമ്പ് ഒരുപക്ഷെ കോഴിക്കോട് കടപ്പുറത്ത് പോർച്ചുഗീസുകാരോട് ഞങ്ങൾ ഏറ്റുമുട്ടിയ കാലം മുതൽ, ഞങ്ങൾ ഇന്ത്യക്കാർ അവരേറ്റുമുട്ടിയ കാലം മുതൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽ ഞങ്ങളുടെ മുമ്പിൽ പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഞങ്ങളെ വിഭജിക്കാൻ ശ്രമിച്ചവരുണ്ട്, തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചവരുണ്ട്. അവരുടെ പേര് ബ്രിട്ടീഷുകാരെന്നായിരുന്നു. ഹിന്ദുവും മുസൽമാനും എന്ന രണ്ടു രാഷ്ട്രങ്ങളെ കുറിച്ച് സംസാരിച്ചവരുണ്ട്. അവർക്ക് ഓശാന പാടിയവരുടെ പേര് ബ്രിട്ടീഷുകാരെന്നാണ്. ഈ രാജ്യത്തെ കമ്മ്യൂണലായി വിഭജിക്കാമെന്ന് സ്വപ്നം കണ്ടവരുണ്ട്. അവർ ഈ രാജ്യത്തെ കൊള്ളയടിക്കാൻ വന്ന ബ്രിട്ടീഷുകാരായിരുന്നു. 2019 എത്തി നിൽക്കുമ്പോ ആ ബ്രിട്ടീഷുകാരന്റെ പേര് മാറ്റിക്കിട്ട് അവിടെ നരേന്ദ്രമോദി എന്നും അമിത്ഷാ എന്നും സംഘപരിവാർ എന്നും എഴുതി വെക്കേണ്ടുന്ന അവസ്ഥ വന്നു എന്നതിന്റെ അപ്പുറം ഞങ്ങളുടെ മുമ്പിൽ വലിയ പ്രതിസന്ധിയൊന്നുമില്ല. അതൊരു പ്രതിസന്ധിയാക്കി മാറ്റാമെന്ന് ആരും ധരിക്കേണ്ടതില്ല. ഞങ്ങൾ ഈ രാജ്യത്തു ജനിച്ചവരാണെങ്കിൽ, ഈ രാജ്യത്തു ജീവിച്ച് ഈ രാജ്യത്തു തന്നെ അഭിമാനത്തോടുകൂടെ മരിച്ചു പോകുന്ന ഒരു ജനതയായി ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് അവരോട് ഉറക്കെ പറയാനാണ് ഞങ്ങൾ ഈ മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഇവിടെ വേറെ ചില ആളുകളുണ്ട്, അവസരം കിട്ടുമ്പോ തല്ലണമെന്നാണ് അവർ വിചാരിക്കുന്നത്. ഞങ്ങൾ ഈ രാജ്യത്ത് നടത്തിയിട്ടുള്ള പോരാട്ടം എല്ലാവർക്കും അറിയാം. മുസ്ലിം ലീഗ് പാർട്ടി ഈ രാജ്യത്ത് നടത്തിയിട്ടുള്ള പോരാട്ടം, ഓരോ പ്രതിസന്ധികളിലും ഒരു കമ്മ്യൂണിറ്റി നടത്തിയിട്ടുള്ള പോരാട്ടം, അതെല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ടാണ്, എല്ലാവരെയും ഒരുമിച്ചു നിർത്തിക്കൊണ്ടാണ്, എല്ലാവരോടും നീതിയും ന്യായവും സംസാരിച്ചുകൊണ്ടാണ്, അവരുടെ സ്നേഹത്തോടു കൂടെയാണ് ഞങ്ങൾ മാർച്ച് നടത്തിയത്. ഫറോക്ക് കോളേജിലെ കുട്ടികൾ കഴിഞ്ഞ ദിവസം ഫറോക്ക് അങ്ങാടിയിലൂടെ ഒരു മാർച്ച് നടത്തിയിരുന്നു. ആ അങ്ങാടിയിലൂടെ മാർച്ച് നടത്തുമ്പോ അതിൽ ശബരിമലയിലേക്ക് പോകാൻ മണ്ഡലകാലത്തിൽ മാലയിട്ട ഒരു സഹോദരൻ, ആ സഹോദരന്റെ കയ്യിൽ ആ കുട്ടിയുടെ കയ്യിൽ ഒരു പ്ലക്കാർഡ് ഉണ്ടായിരുന്നു. ആ പ്ലക്കാർഡിൽ പറഞ്ഞത് നിങ്ങൾ ഇസ്ലാമോഫോബിയ വളർത്തരുത് എന്നാണ്.
ഞങ്ങളുടെ സഹോദരന്മാരെ ഈ രാജ്യത്ത് അന്യവൽക്കരിച്ചാൽ ഞാൻ എന്റെ പേര് മാറ്റിയിട്ട് ഞാൻ മലപ്പുറത്തങ്ങാടിയിലൂടെ ഒരു മുസ്ലിം സ്ത്രീയുടെ പേരിട്ടു നടക്കുമെന്ന് പറയുന്ന നൂറുകണക്കിന് സ്ത്രീകളാണ് സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ മുസൽമാനെ മാറ്റിയിട്ട്, ഈ രാജ്യത്തെ ഹിന്ദുവും മുസൽമാനുമാക്കി വിഭജിച്ചിട്ട് രാജ്യത്ത് അധികാരം നിലനിർത്താമെന്ന് വ്യാമോഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ നിരാശപ്പെടേണ്ടി വരും. പക്ഷേ വേറെ ചില യാഥാർത്ഥ്യങ്ങൾ ഞങ്ങൾക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ അവസരം മുതലെടുക്കാൻ വരുന്ന ചില ആളുകളുണ്ട്, ഭയം വിതച്ചു നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ സംഘപരിവാർ മാത്രമല്ല, തീവ്രവാദത്തിന്റെ ലേബിള് ഹൃദയത്തിനകത്ത് പൊട്ടിച്ചു വെച്ച ചില സംഘടനകൾ സമുദായ ഐക്യവേദി ഉണ്ടാക്കി വരികയാണ്. ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകരോട് പറയുന്നത്, കരുതിയിരിക്കേണ്ടുന്ന സമയമാണ്, ജാഗ്രത പാലിക്കേണ്ടുന്ന സമയമാണ്. സമുദായത്തെ അപകടപ്പെടുത്തുകയും സമുദായത്തിന്റെ ജനാധിപത്യ വേദിയിലേക്ക് ആയുധത്തിന്റെ ഭാഷ സംസാരിച്ച്, വെറുപ്പിന്റെ ഭാഷ സംസാരിച്ച് കടന്നു വരുന്നവരെ പടിക്ക് പുറത്തു നിർത്തേണ്ടുന്ന ഉത്തരവാദിത്തം മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർക്കുണ്ട് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ രാജ്യം നമ്മൾ ഉണ്ടാക്കിയെടുത്തത്, ഈ നാട്ടിലെ അഭിമാനകരമായ നേട്ടങ്ങൾ ഈ രാജ്യത്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് ഈ രാജ്യത്തെ പൊതുസമൂഹത്തിന്റെ, ജനാധിപത്യ സമൂഹത്തിന്റെ വിശ്വാസത്തോടുകൂടെയാണ്. പാർലമെന്റിൽ ബില്ല് പാസ്സാകുമ്പോഴും രാജ്യസഭയിൽ ബില്ല് പാസ്സാകുമ്പോഴും ഞങ്ങൾ ഭയപ്പെടാതിരിക്കുന്നത്, ഈ രാജ്യത്തൊരുത്തനും ഭയപ്പെടാതിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ തെരുവുകളിലെ ജനാധിപത്യ ബോധമാണ്, ഈ രാജ്യത്തിന്റെ തെരുവുകളിലെ പൊതുബോധമാണ്, ജനാധിപത്യ ബോധമാണ്. ആൾക്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ബോധ്യങ്ങളാണ്, ആൾക്കൂട്ടത്തിന്റെ ചരിത്ര ബോധ്യങ്ങളാണ് ഞങ്ങളെ ഭയപ്പെടുത്താതിരിക്കുന്നത്. ഈ നാടിനെ നശിപ്പിക്കാമെന്ന് വ്യാമോഹിക്കുന്ന ആളുകളോട്, ഈ നാട്ടിൽ ഒരു ജനതയെ ഭയപ്പെടുത്താമെന്ന് വ്യാമോഹിക്കുന്ന ആളുകളോട് ഞങ്ങൾക്ക് കൊടുക്കാനുള്ള മറുപടിയും ഈ തെരുവിന്റെ മറുപടികൾ തന്നെയാണ് എന്ന് സൂചിപ്പിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇതൊരു പോരാട്ടമാണ്, ഇതൊരു പോരാട്ടമാണ്, ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമുള്ള പോരാട്ടമല്ല, ഒരു കമ്മ്യൂണിറ്റിയും ഇല്ലാതെയായി പോകാതിരിക്കാനുള്ള പോരാട്ടമാണ്. ഞങ്ങൾക്ക് ജയിക്കണ്ട, പക്ഷേ ഒരാളും ഇന്ത്യയിൽ തോറ്റു പോകരുത് എന്ന നിർബന്ധ ബുദ്ധിയിൽ നിന്ന് ഞങ്ങൾ നടത്തുന്ന പോരാട്ടമാണ്. ഇന്ത്യ വ്യാപകമായി നടത്തുന്ന പോരാട്ടങ്ങൾക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ സ്വരമുണ്ട്. തോറ്റു പോകാതിരിക്കാനുള്ള പോരാട്ടം, ഇല്ലാതെയാകാതിരിക്കാനുള്ള പോരാട്ടം, ആ പോരാട്ടമാണ് ഇന്ന് മുസ്ലിം യൂത്ത് ലീഗ് ഇവിടെ നിന്ന് തുടക്കം കുറിക്കുന്നത്. ആ പോരാട്ടത്തിന്റെ ജനാധിപത്യ വർത്തമാനങ്ങളാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യം നശിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, എവിടെയാണ് രാജ്യം നശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, രാജ്യ കമ്മ്യൂണിറ്റിക്കെതിരെ ഭീഷണി ഉണ്ടാകുമ്പോൾ മാത്രമല്ല, രാജ്യത്ത് ഭരണഘടന തകർക്കുമ്പോഴാണ്, രാജ്യത്ത് ഭരണഘടന വെല്ലുവിളി നേരിടുമ്പോഴാണ്. ഇന്ത്യ നേരിടുന്ന പ്രശ്നം ഒരു കമ്മ്യൂണിറ്റിയുടെ മാത്രം പ്രശ്നമാണെന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകേണ്ടതില്ല, മറിച്ച് ഇന്ത്യയുടെ ഭരണഘടന നേരിടുന്ന പ്രശ്നമാണ്, ഇന്ത്യയുടെ വ്യവസ്ഥയാണ് തകർക്കാൻ ശ്രമിക്കുന്നത്. രാജ്യം കൊണ്ടുവന്നിട്ടുള്ള പാരമ്പര്യമാണ്, രാജ്യത്തിന്റെ ഭാവിയാണ് തകർക്കാൻ ശ്രമിക്കുന്നത്. സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്, നമ്മുടെ അനുജന്മാർ, നമ്മുടെ കുട്ടികൾ, ആ കുട്ടികളുടെ ഹൃദയത്തിലേക്ക് ഈ രാജ്യം നിങ്ങൾ കന്യമാകുമെന്ന ഒരു മെസ്സേജ് നിങ്ങൾ കൊടുക്കുന്നതോടുകൂടെ അപകടപ്പെടുത്തുന്നത് ഒരു രാഷ്ട്രത്തിന്റെ ഭാവിയാണെന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. എന്തിനാണ് ഒരു രാജ്യത്തെ തകർത്തിട്ട്, ഒരു രാജ്യത്തിന്റെ ഭാവി തകർത്തിട്ട് എന്തു നേട്ടമാണ്, ആർക്കാണ് കൊയ്യാനുള്ളത്? അങ്ങനെ നേട്ടം സ്വപ്നം കാണുന്നവരുണ്ടെങ്കിൽ ഈ രാജ്യത്ത് നിന്ന് ആദ്യം പുറത്താക്കേണ്ടത്, ഈ രാജ്യത്തു നിന്ന് ആദ്യം ഒടിച്ചു നിർത്തേണ്ടത്, ഈ രാജ്യത്തു നിന്ന് ആദ്യം അന്യവൽക്കരിക്കപ്പെടേണ്ടത് അത്തരം വെറുപ്പിന്റെ സിദ്ധാന്തം പ്രകടിപ്പിക്കുന്ന സംഘപരിവാർ ഭരണകൂടത്തെയാണ് എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കുട്ടികളുടെ മുമ്പിൽ, കുട്ടികളുടെ മുമ്പിൽ ഭീതി വരക്കുകയാണ്. കോളേജുകളിൽ, ക്യാമ്പസുകളിൽ, സ്കൂളുകളിൽ നിന്ന് വരുന്ന പ്രതിഷേധത്തിന് അങ്ങനെ ഒരു സ്വരമുണ്ട്. നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് വരുന്ന പ്രതിഷേധത്തിന് അങ്ങനെ ഒരു സ്വരമുണ്ട്. ഈ നാട് നിങ്ങളുടേതാകില്ലെന്ന്, ഈ നാട് നിങ്ങളുടേതല്ലാതായി മാറുമെന്ന് ഒരു മെസ്സേജ് നമ്മുടെ കുട്ടികൾക്കിടയിലേക്ക് വന്നാൽ ആ കുട്ടികൾ ഈ രാജ്യത്തെ ഒരു അന്യതാബോധത്തോടുകൂടെ കാണാൻ തുടങ്ങുന്ന ഒരു കാലം നമ്മുടെ മുമ്പിൽ ഉണ്ടായാൽ തകർന്നു പോകുന്നത് ഇന്ത്യയാണ്, തകർന്നു പോകുന്നത് ഈ തെരുവുകളാണ്, തകർന്നു പോകുന്നത് ഈ സംസ്കാരമാണ്. ഇന്ത്യ എന്ന് പറയപ്പെടുന്ന വിശാലമായ സംസ്കാരമാണ്, ഇത് രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്, ഇത് ഈ രാഷ്ട്രത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്, ഇത് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നവരായിട്ടുള്ള വർക്ക് എതിരായിട്ടുള്ള ശക്തമായ പ്രതിരോധമാണ്. ആ പ്രതിരോധം എന്ന് പറയുന്നത് ഒരുപക്ഷേ ഈ മലപ്പുറത്ത്, ഒരുപക്ഷെ മലബാറിൽ നമ്മൾ തുടക്കം കുറിക്കുന്ന പൂക്കോട്ടൂരിന് അങ്ങനെ ഒരു ചരിത്രമുണ്ട്. ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവർ, അവർ ജീവൻ സമർപ്പിക്കുമ്പോഴും അവരുടെ സ്വപ്നങ്ങൾ നമ്മൾ ഏറ്റെടുത്തു. നമ്മുടെ പൂർവികന്മാർ, നമ്മുടെ പിതാക്കന്മാർ അവരുടെ സ്വപ്നങ്ങൾ ഏറ്റെടുത്തു. കോഴിക്കോട്ട് കടപ്പുറത്തേക്ക് ചെല്ലുമ്പോ കുഞ്ഞാലിമരക്കാർ തന്റെ ജീവിതം സമർപ്പിക്കുന്നത് പോർച്ചുഗീസ് ശക്തിയോട് ഏറ്റുമുട്ടിയിട്ടാണ്.
കുഞ്ഞാലിമരക്കാർമാരുടെ ജീവചരിത്രമുണ്ട്, അവിടെ സമർപ്പിച്ച ജീവനുകളുണ്ട്. ഈ രാജ്യത്തെ അടിമകളാക്കി മാറ്റാനും ഈ രാജ്യത്തെ ജനതയെ അന്യവൽക്കരിക്കാനും വന്നവരെതിരെ പോരാടി തീർത്ത ജന്മങ്ങൾ. പക്ഷേ അവർ തീർന്നു പോകുമ്പോഴും അവർ ആറടി മണ്ണിലേക്ക് പോകുമ്പോഴും അവർ ഉയർത്തിപ്പിടിച്ച സ്വപ്നങ്ങളുണ്ട്, അവർ കണ്ട സ്വപ്നങ്ങളുണ്ട്. അടിമത്വമില്ലാത്ത ഒരു ഭാരതം, അഭിമാനത്തോടുകൂടെ ഇന്ത്യൻ ജനത ജീവിക്കുന്ന ഒരു ഭാരതം. ആ ഭാരതം തകർക്കപ്പെടുമ്പോ അവസാനത്തെ നിമിഷം വരെ അവസാനത്തെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരും ഈ പച്ച പതാക പിടിച്ച് ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിനുണ്ടാകുമെന്ന് ഉറപ്പു കൊടുക്കാനാണ്, ഭയപ്പെടേണ്ടെന്ന് പറയാനാണ്, ഭയപ്പെടേണ്ടെന്ന് പറയാനാണ്, നിങ്ങൾ ആരും ഭയപ്പെട്ടു എവിടേക്കും പോകേണ്ടി വരില്ലെന്ന് പറയാനാണ്, ഈ പച്ച പതാക ഞങ്ങളുടെ കയ്യിലുള്ള കാലത്തോളം അതുണ്ടാകില്ലെന്ന് പറയാനാണ്, ശക്തമായി മുന്നോട്ട് പോകണമെന്ന് പറയാനാണ്, ഈ പ്രതിസന്ധിയെ നേരിടണമെന്ന് പറയാനാണ്. ജനാധിപത്യത്തിന്റെ സാധ്യതയുടെ അകത്ത് സമരത്തിന്റെ മറ്റൊരു സാധ്യതയുണ്ടെന്ന്, പ്രതിരോധത്തിന്റെ മറ്റൊരു സാധ്യതയുണ്ടെന്ന് നിങ്ങളോട് വിളിച്ചു പറയാനാണ്. ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് മുനവ്വറലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു സമരത്തിന് തുടക്കം കുറിക്കുന്നത്. നിങ്ങൾ ഉണ്ടാവുക്കുക ചരിത്രത്തിന്റെ രേഖയിൽ, പ്രതിരോധ സമരങ്ങളുടെ രേഖയിൽ. നമ്മുടെ ഈ സമരവും നമ്മുടെ ഈ പോരാട്ടവും ഏർപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കാൻ വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട്, ബഹുമാന്യനായ മുസ്ലിം ലീഗിന്റെ നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിലെ നമ്മുടെയൊക്കെ ആവേശവും ആശ്വാസവുമായിട്ടുള്ള അഭിവന്ദ്യനായ ഇടി മുഹമ്മദ് ബഷീർ സാഹിബ് എം പി നമ്മുടെ ഈ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് മുസ്ലിം യൂത്ത് ലീഗ്. ജയ് ഹിന്ദ്.